ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് സർവീസസ് രംഗത്തെ യു എയിലെ പ്രമുഖ നാമമായ അൽഹിന്ദ് ബിസിനസ് സെന്ററിനെ കുറിച്ചാണ് ഈ ആഴ്ച പ്രവാസി വിശേഷത്തിൽ ഏവർക്കും സ്വാഗതം. അൽഹിന്ദ് ബിസിനസ് സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ നൌഷാദ് ഹസനാണ് ഈ ആഴ്ച പ്രവാസി വിശേഷത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം ചെയ്യാം സർ, വെൽക്കം ടു അവർ ഷോ. 30 വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് അൽഹിന്ദിന്. എങ്ങനെയായിരുന്നു ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനിടയായ സാഹചര്യം? കോഴിക്കോട് മുഹമ്മദ് ഹാരിസ് നമ്മുടെ ചെയർമാൻ കാലിക്കറ്റിൽ മുമ്പ് ട്രാവൽസ് ഫീൽഡിലുണ്ടായിരുന്നതാണ്. അപ്പം 1993 അൽഹിന്ദ് ടൂറിസം ട്രാവൽസ് കാലിക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ഓൾറെഡി 115 ബ്രാഞ്ച് ഉണ്ട്. അതുകൂടാതെ ശ്രീലങ്ക, സുഡാൻ, നൈജീരിയ, ഗാന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബംഗ്ലാദേശിൽ ഉൾപ്പെടെ. അൽഹിന്ദ് ടൂറിസം ട്രാവൽസ് പിന്നെ പ്രത്യേകിച്ച് പ്രവാസികൾക്ക്, യു എയിലെ പ്രവാസികൾക്ക് ഏറ്റവും ഒരു ആത്മബന്ധം അൽഹിന്ദുമായിട്ടുണ്ട്. കാരണം കൊറോണ സമയം സ്റ്റാർട്ട് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ പിന്നെ ഫ്ലൈറ്റുകൾ ചാർട്ടർ ചെയ്തത് അൽഹിന്ദാണ് കേരളത്തിലേക്ക്, ആളുകൾ പോകാൻ നാട്ടിൽ പോകാൻ ബുദ്ധിമുട്ടിയ സമയത്ത്. അതുപോലെ തന്നെ യു എയിലേക്ക് തിരിച്ചു വരാൻ അവസരം ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് അവർക്ക് യു എയിലെത്താണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് 10 ദിവസം മറ്റൊരു സ്ഥലത്ത് പോയി നിന്നിട്ടായിരിക്കും അവർക്ക് യു എയിൽ വരേണ്ടത്. അപ്പം പലരുടെയും ജോലി നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാ ഒഴിവാക്കിയെടുക്കാൻ നമ്മൾ അൽഹിന്ദ് കേരളത്തിൽ നിന്ന് ആളുകളെ അർമേനിയയിലേക്കൊക്കെ കൊണ്ടുപോയി അവിടെ 10 ദിവസം താമസിപ്പിച്ചിട്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് ചെയ്തിരുന്നു. അതുപോലെ ഈ വെക്കേഷൻ സമയത്തൊക്കെ നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റിൻ്റെ ഫെയർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബലി പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ 4 ഫ്ലൈറ്റുകളാണ് ഷാർജയിൽ നിന്നും റാസൽഗൈമയിൽ നിന്നും കേരളത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ജെന്യൂൻ ആയിട്ടുള്ള ഗൈഡ് എന്നുള്ള നിലയ്ക്ക് അൽഹിന്ദിൻ്റെ സേവനങ്ങൾ എന്തൊക്കെയാണ്? അൽഹിന്ദ് സേവന രംഗത്ത് 30 വർഷമായി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഹജ്ജിനും ഉംറക്കും കൊണ്ടുപോയുള്ള എക്സ്പീരിയൻസ്, അവരുടെ ഡോക്യുമെൻറ്റ്സ് അവിടത്തേക്ക്, അവരെ മക്കത്ത് കൊണ്ടുപോയി അവിടെ അവരെ താമസിപ്പിച്ചു, മദീനത്ത് കൊണ്ടുപോയി അവിടെ താമസിച്ചു, തിരിച്ചു കൊണ്ടുപോയി, ഈ ഒരു എക്സ്പീരിയൻസ് അൽഹിന്ദിനുള്ളത് കൊണ്ട് തന്നെ യു എയിലുള്ള പ്രവാസികൾക്കിപ്പോൾ പിന്നെ ഫാമിലി വിസ എടുക്കണമെങ്കിൽ ഫാമിലി വിസയുടെ അവർക്ക് ജസ്റ്റ് നമ്മുടെ 600 515 515 ജസ്റ്റ് ഒരു ഹൈ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫാമിലി വിസയുടെ എല്ലാ വിവരങ്ങളും, അവർക്ക് എത്ര പ്രൈസ് വരും, കൃത്യമായ ഗവൺമെൻറ് ചാർജ് മാത്രം വാങ്ങിയിട്ട് എക്സ്ട്രാ ഒരു 50 ദിർഹംസാണ് അൽഹിന്ദ് സർവീസ് ചാർജ് വാങ്ങുന്നത്. നമ്മുടെ 600 515 515 അവർ വാട്സപ്പ് ചെയ്താൽ എല്ലാ സർവീസുകളും, ഇപ്പം വിസിറ്റ് വിസയുടെ വിഷയം വന്നപ്പോൾ ആദ്യമായിട്ട് നമ്മളാണ് പ്രവാസി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇൻസൈഡ് കൺട്രി വിസ റിന്യൂവൽ നിർത്തിയിരിക്കുന്നു എന്ന്. നമ്മൾ അപ്പോൾ എല്ലാ ദിവസവും തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം ബസ് സർവീസ് ഉണ്ട് ഇവിടെ നിന്ന്. ഉച്ചയ്ക്ക് 12 മണിക്ക് പുറപ്പെട്ട് രാത്രി 12 മണിക്ക് ഒമാനിൽ നിന്ന് തിരിച്ചു വരും. അതുകൂടാതെ എല്ലാ ദിവസവും ടെർമിനൽ 2 ഫ്ലൈറ്റ് സർവീസ് ഉണ്ട് വിസ ചേഞ്ചിന്. അതുകൂടാതെ സ്പെഷ്യൽ ഫ്ലൈറ്റ് എല്ലാ വെനസ്ഡേയും ബുധനാഴ്ചയും നമ്മൾ പിന്നെ ഒമാൻ സലാമേറുമായിട്ട് ടൈപ്പായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്രയും സേവനങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലുള്ളവരെ കുടുംബത്തെ വിസിറ്റ് വിസയിൽ കൊണ്ടുവരാനും അതുപോലെ പുതിയ ഫാമിലി എൻട്രി പെർമിറ്റ് എടുക്കാനും ഇവിടെയുള്ള ഫാമിലി വിസ റിന്യൂവൽ ചെയ്യാൻ നമ്മുടെ മെസ്സഞ്ചർ അവരുടെ വീടുകളിൽ ഓഫീസുകളിലൊക്കെ പോയിട്ട് ഡോക്യുമെൻ്റ് കളക്ട് ചെയ്തോളൂ. അവരിങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ല. ഫ്രീലാൻസ് വിസ, ഇൻവെസ്റ്റർ വിസയും ഈ സോഷ്യൽ മീഡിയയിലും മറ്റും എല്ലാവരും മാർക്കറ്റ് ചെയ്യും, ഞങ്ങൾ ഇത്ര രൂപക്ക് തരത്തിൽ ഓഫർ ഉണ്ടാവും. പക്ഷേ ഈ ഫ്രീലാൻസ് വിസ, ഇൻവെസ്റ്റർ വിസ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവരെവിടെന്നെങ്കിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോയോ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി കിട്ടുമ്പോയോ ഇനി അവർക്ക് പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിലോ ഈ വിസ അവർ ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യണമെങ്കിൽ അവർക്ക് സ്വമേന അവരുടെ പാസ്പോർട്ടുമായിട്ട് ഇമിഗ്രേഷനിൽ പോയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അവരാരാണോ സ്പോൺസർ ചെയ്തത് അവരുടെ എമിറേറ്റ്സ് ഐ ഡി നിർബന്ധമാണ്. ഈ എമിറേറ്റ്സ് ഐ ഡിക്ക് വേണ്ടി പിന്നീട് അവർ ക്യാൻസൽ ചെയ്യണമെന്ന് തോന്നുമ്പോൾ അവർ ആ സ്ഥാപനങ്ങളിൽ ചെന്നാൽ ചിലപ്പോൾ ആ സ്ഥാപനം ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ആ ആളുകൾ ഉണ്ടാവണമെന്നില്ല. പിന്നീട് അവർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള കുറേ നൂലാമാലകളുടെ പുറകെ ചുറ്റി കറങ്ങേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു 30 വർഷമായിട്ട് ഈ സേവന രംഗത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ പെർഫെക്റ്റായിട്ടാണ് ഫ്രീലാൻസ് വിസ, ഇൻവെസ്റ്റർ വിസയൊക്കെ മാന്യമായ നിരക്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് 2 കൊല്ലം കഴിയുമ്പോൾ റിന്യൂവൽ ചെയ്യണമെങ്കിൽ അതും ചെയ്തു കൊടുക്കും, അവർക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കൊടുക്കും. എല്ലാ സൗകര്യങ്ങളോടും കൂടി സേവനങ്ങളും നമ്മൾ വളരെ വിശ്വസ്തമായും വളരെ പിന്നെ പെർഫെക്റ്റായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. സാർ പറയുകയുണ്ടായി അൽഹിന്ദ് ബിസിനസ് സെന്റർ ഏകദേശം 150 ബ്രാഞ്ചുകളാണ് പല രാജ്യത്തുമായിട്ടുള്ളത്. എന്താണ് ഇനി അൽഹിന്ദിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്?
അൽഹിന്ദിൻ്റെ ഏത് ബ്രാഞ്ചിൽ ഇന്ത്യയിലും ജി സി സിയിലുള്ള ഏത് ബ്രാഞ്ചിൽ പോയിട്ടും യു എയിൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ ആ ബ്രാഞ്ചിൽ ഇരുന്നുകൊണ്ട് ഓൺലൈൻ വഴി അവർക്ക് ലൈസൻസ് എടുക്കാനും അതുപോലെ അവരുടെ മെമ്മോറാണ്ടം ചെയ്യാനും അവർക്ക് പുതിയ വിസ എടുക്കാനെല്ലാം ഓൺലൈൻ സംവിധാനമാണ്. അവർക്ക് ഇങ്ങ് യു എയിൽ വരാതെ തന്നെ അവരുടെ ലൈസൻസ് ഓപ്പൺ ചെയ്ത് അവർക്ക് അവരുടെ സ്വന്തം ബിസിനസ്സുള്ള സ്ഥാപനത്തിലെ വിസ എടുത്തുകൊണ്ട് അവർക്ക് യു എയിലേക്ക് വരാം. അവർ യു എയിൽ വരാതെ അവർക്ക് ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ ഡോക്യുമെൻറ്റേഷനും ചെയ്ത് അവരുടെ വിസയിൽ തന്നെ അവർക്ക് യു എയിലേക്ക് വരാനുള്ള ഒരു സൗകര്യമാണ് നമ്മളിപ്പോൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. പ്രവാസി വിശേഷത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി അൽഹിന്ദ് ബിസിനസ് സെൻ്ററിൻ്റെ സിഇഒ റസീബ് അബ്ദുള്ളയാണ്. സ്വാഗതം ചെയ്യാം സാർ. വെൽക്കം ടു അവർ ഷോ. അൽഹിന്ദ് ബിസിനസ് സെൻ്ററിൻ്റെ സിഇഒ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഗോൾഡൻ വിസയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. താങ്കൾക്ക് കൂടുതൽ ഗോൾഡൻ വിസയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാവോ? ഗോൾഡൻ വിസ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് 10 കൊല്ലത്തെ വിസ എന്നാണ്. അതിൻ്റെ ഒരു മെയിൻ ഗുണം 10 കൊല്ലത്തെ വിസ എന്നുള്ളതാണ്. പക്ഷേ അത് രണ്ടാമത്തെ ഗുണമാണ്. ആദ്യത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സ്പോൺസർഷിപ്പ്. നിങ്ങളിവിടെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ വേറൊരു സ്പോൺസറിൻ്റെ അണ്ടറിലല്ല, യു എ ഗവൺമെൻറ് ആണ് നിങ്ങൾക്ക് ആ വിസ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു യു എ പൗരനെ പോലെ 10 കൊല്ലത്തേക്ക് നിൽക്കാനുള്ളൊരു പെർമിഷനാണ് ഗോൾഡൻ വിസയിലൂടെ കിട്ടുന്നത്. എല്ലാവരും ആ ഒരു 10 കൊല്ലം എന്നുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് സെൽഫ് സ്പോൺസർഷിപ്പ്. സ്റ്റേറ്റ് ആണ് നിങ്ങൾക്ക് ആ വിസ തരുന്നത്. സാർ, അൽഹിന്ദിന്റെ PRS സർവീസിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാവോ? നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു സർവീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ PRO സർവീസസ്. ദുബായിനെ സംബന്ധിച്ചിടത്തോളം 80% ആൾക്കാർ വിദേശത്തു നിന്ന് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സ്ഥാപനം നടത്താൻ നമുക്ക് എക്കോണമി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈസൻസ് മതി. പക്ഷെ അതിലോട്ട് ജോലി ചെയ്യാനുള്ള ആൾക്കാരെ വിസ വേണം. അത് നമുക്ക് എമിഗ്രേഷൻ ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, അവർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള വർക്ക് പെർമിറ്റ് വേണം. അത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇനിയിപ്പോൾ ഓരോ കമ്പനിയുടെ നേച്ചറിനനുസരിച്ചിട്ട് ഇപ്പോൾ ഡെലിവറി കമ്പനി ആണെങ്കിൽ RTA എന്നുള്ള അപ്രൂവൽ വേണം, ഫുഡ് ആണെങ്കിൽ ദുബായ് മുനിസിപ്പാലിറ്റിൻ്റെ വേണം. അങ്ങനെ കുറേ സ്ട്രിക്റ്റ്. ഈ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ ഇത് എല്ലതും ആ ഒരു സ്ഥാപനം തുടങ്ങാൻ വരുന്ന ആൾക്ക് അറിഞ്ഞിരിക്കണം എന്നില്ല. അവരെ ബിസിനസ്സിൽ എക്സ്പേർട്ടാവും. ഇതേപോലെയുള്ള ലീഗൽ വർക്ക് അവർക്ക് അറിയില്ല. അപ്പോൾ അവിടെയാണ് നമ്മളെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കമ്പനിയിൽ PR ഒക്കെ ആണെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഗവൺമെൻറ് റിലേഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ ആണെങ്കിൽ ആൾക്ക് എമിഗ്രേഷനെ കുറിച്ചിട്ട് അറിവുണ്ടാവും, അല്ലെങ്കിൽ ലേബറിനെ കുറിച്ചിട്ട് അറിവുണ്ടാവും, എക്കോണമി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് അറിവുണ്ടാവും. അതേസമയം നിങ്ങൾ നമ്മളെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പേർട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല സൊല്യൂഷനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെ ഏതുപോലെ ചെയ്യാം. PRO സർവീസിൽ എപ്പോഴും ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എംപ്ലോയർ പോകണം, എൻ്റെ ഈ സ്റ്റാഫിൻ്റെ വിസ എക്സ്പയർ ആവുന്നുണ്ട്, നിങ്ങൾ റിന്യൂ ചെയ്ത് തരോ. അപ്പോൾ അവർ റിന്യൂ ചെയ്ത് കൊടുക്കും. പക്ഷെ നമ്മളത് ഒരു സ്റ്റെപ്പ് അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ ഇവരെ ഫുള്ള് ഇൻഫർമേഷൻ കാര്യങ്ങൾ നമ്മളെ ഡാറ്റാ ബേസിൽ കയറ്റും. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും, ആദ്യം നിങ്ങളെ ഈ എംപ്ലോയിയുടെ വിസ എക്സ്പയർ ആവുകയാണ്, എന്ത് ചെയ്യണം. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ട് ഡിസിഷൻ എടുക്കുക. അപ്പോൾ കാരണം ഇപ്പോൾ ഒരു ചെറിയൊരു സ്ഥാപനം നടത്തുന്ന ഒരാൾക്ക് ഈ ഡേറ്റ് ഒന്നും ഓർമ്മ വന്നു എന്ന് കാണില്ല. അപ്പോൾ എപ്പോഴും എന്താണ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പയർ ആയി ഫൈൻ തുടങ്ങിക്കഴിഞ്ഞാലാണ് ഇപ്പോൾ ഇത് ആളറിയുക. പിന്നെ ഫൈൻ അടച്ചിട്ടാണ് റിന്യൂ ചെയ്യുക. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് രംഗത്തുള്ളതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ആ ഒരു ഭാഗത്താണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ നമ്മളെ കസ്റ്റമേഴ്സിനെ കൂടുതൽ സെർവ് ചെയ്യുക, അവർക്ക് എങ്ങനെ ബെറ്റർ സൊല്യൂഷൻ കൊടുക്കുക, അവരെ കാശ് എങ്ങനെ ലാഭിക്കുക, അവരെ ടൈം എങ്ങനെ ലാഭിക്കുക, അവരെ എഫിഷ്യൻസി എങ്ങനെ ഉയർത്തുക,